ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മൾ ഈ ക്ലാസ്സിൽ കരണികൾ അഥവാ സർഡ്സ് എന്താണെന്നാണ് പഠിക്കുന്നത്. ഇത് ബേസിക് മാത്സ് വിഭാഗത്തിലും പെടും, എന്നാൽ മത്സര പരീക്ഷകളിലും വരുന്നൊരു കാര്യമാണ്. കുറച്ച് കരണികൾ തന്നിട്ട് ഇതിൽ വലുതേത് ചെറുതേത്, അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞ ചോദ്യം വരും. അപ്പോൾ നമുക്ക് മത്സര പരീക്ഷയ്ക്കും ഇത് ഉപകാരപ്പെടും, എന്നാൽ ബേസിക് മാത്സ് വിഭാഗത്തിലും നമുക്ക് ഇത് ആവശ്യമായി വരും. അപ്പോൾ കരണികൾ അഥവാ സർഡ്സ് എന്താണ്? കരണി കൃത്യമായ വർഗ്ഗമൂലം ഇല്ലാത്ത സംഖ്യകളാണ് കരണികൾ എന്ന് പറയും. കൃത്യമായ വർഗ്ഗമൂലം ഇല്ലാത്ത സംഖ്യകൾ നോക്കൂ. രണ്ടിന് വർഗ്ഗമൂലം ഇല്ല, കൃത്യമായ വർഗ്ഗമൂലം ഇല്ല, ദശാംശമായിട്ട് വരും. മൂന്നിന് കൃത്യമായ വർഗ്ഗമൂലം ഇല്ല. അഞ്ച്, റൂട്ട് ഏഴ്, ഇങ്ങനെയുള്ള സംഖ്യകളാണ് നമ്മൾ കരണികൾ പറയുക. എന്നാൽ റൂട്ട് നാലെടുത്ത് നോക്കൂ, നാലിന് വർഗ്ഗമൂലുണ്ട് രണ്ട്, ഈ രണ്ട് നാല് അല്ലേ. ഒൻപതിന് വർഗ്ഗമൂലുണ്ട് മൂന്ന് ഒമ്പത്. ഇങ്ങനത്തെ സംഖ്യകളൊന്നും കരണികളല്ല. അപ്പം നമ്മൾ പഠിക്കുന്നത് കരണികളെ കുറിച്ചാണ്. കരണികൾ ഏതാണ് വലുത്, ഏതാണ് ചെറുത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലാസ്സാണ് അപ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അഞ്ച് റൂട്ട് രണ്ട്, രണ്ട് റൂട്ട് ഏഴ്, നാല് റൂട്ട് മൂന്ന്, മൂന്ന് റൂട്ട് ആറ്, ഇതൊക്കെ കരണികളാണ്. ഇതിനെ അവരോഹണ ക്രമത്തിൽ എഴുതണം. എന്ന് പറഞ്ഞാൽ വലുതെന്ന് തൊട്ട് ചെറുതിലേക്ക് എഴുതണം. അപ്പം ഇതിൽ നോക്കി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ അഞ്ച് റൂട്ട് രണ്ടിനെ എന്ത് ചെയ്യാറിയോ, റൂട്ട് ഓഫ് നട്ടിട്ട് ഈ പുറത്തുള്ള സംഖ്യയ്ക്ക് സ്ക്വയർ ഇടുക. അഞ്ച് സ്ക്വയർ ഇൻറ്റു ഈ ഉള്ളിലുള്ള സംഖ്യ അതുപോലെ ഇടുക, അത്രയും. അതേപോലെ റൂട്ട് ഓഫ് നട്ടിട്ട് പുറത്തുള്ള സംഖ്യയുടെ സ്ക്വയർ ഇടുക, ഇൻറ്റു ഉള്ളിലുള്ള സംഖ്യ അതുപോലെ ഇടുക. സ്ക്വയർ റൂട്ട് ഓഫ് നാല് സ്ക്വയർ ഇൻറ്റു മൂന്ന്, നാല് സ്ക്വയർ ഇൻറ്റു മൂന്ന്, സ്ക്വയർ റൂട്ട് ഓഫ് മൂന്ന് സ്ക്വയർ ഇൻറ്റു ആറ്. ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഇത് ഗുണിക്കുക. നോക്കൂ, റൂട്ട് ഓഫ് അഞ്ച് സ്ക്വയർ ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് അമ്പത്, രണ്ട് സ്ക്വയർ നാല് ഇൻറ്റു ഏഴ് ഇരുപത്തിയെട്ട്, നാല് സ്ക്വയർ പതിനാറ് ഇൻറ്റു മൂന്ന് നാൽപ്പത്തിയെട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് ഒൻപത്, മൂന്ന് സ്ക്വയർ ഒമ്പത് ഇൻറ്റു ആറ് അൻപത്തി നാല്. ഇനി നമുക്ക് വലുത് ചെറുത് പറയാൻ പറ്റും. റൂട്ട് അമ്പത്, റൂട്ട് ഇരുപത്തെട്ട്, റൂട്ട് നാൽപ്പത്തെട്ട്, റൂട്ട് അമ്പത്തിനാല്, ഇതിൽ ഏറ്റവും ചെറുത് റൂട്ട് ഇരുപത്തെട്ട് അല്ലേ. കുറച്ചുകൂടി വലുത് റൂട്ട് നാൽപ്പത്തെട്ട്, കുറച്ചുകൂടി വലുത് റൂട്ട് അൻപത്, ഏറ്റവും വലുത് റൂട്ട് അമ്പത്തിനാല്, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിനി എന്താ അവരോഹണ ക്രമത്തിൽ എഴുതാം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലുത് ആദ്യം എഴുതുക, ഏറ്റവും വലുത്. അപ്പൊ റൂട്ട് അൻപത്തി നാല് അല്ലേ, തൊട്ട് താഴെ ചെറുത് റൂട്ട് അൻപത്, തൊട്ട് താഴെ റൂട്ട് നാൽപ്പത്തി എട്ട്, തൊട്ട് താഴെ റൂട്ട് ഇരുപത്തിയെട്ട് എന്ന് എഴുതി. എന്നാൽ ചോദ്യത്തിൽ ഇതല്ലല്ലോ, നമ്മുടെ ചോദ്യത്തിന് വലിപ്പം മനസ്സിലാവാൻ വേണ്ടി മാറ്റി എഴുതിയതാണ്. ഇനി നമ്മൾ തിരിച്ച് ചോദ്യത്തിലേക്ക് തന്നെ എഴുതുക, മനസ്സിലായോ? ഈ അമ്പത്തിനാല് എന്തിനെ മാറ്റിയതാണ് നോക്കൂ. അൻപത്തിനാല് ഇതല്ലേ, ഈ അമ്പത്തിനാല് ഇതിനെ മാറ്റിയതാണ് അല്ലെ. അപ്പൊ ഈ അമ്പത്തിനാലിന്റെ സ്ഥലത്ത് എന്തെഴുതുക, മൂന്ന് റൂട്ട് ആറ് അല്ലെ. അൻപത് ഏതിനെ മാറ്റിയാ നോക്കൂ, അൻപത് ഇതാ അഞ്ച് റൂട്ട് രണ്ട്. നാൽപ്പത്തെട്ട് ഏതിനെ മാറ്റിയതാ, ഇതിനെ നാല് റൂട്ട് മൂന്ന്. റൂട്ട് ഇരുപത്തെട്ട് ഏതിനെ മാറ്റിയതാ, രണ്ട് റൂട്ട് ഏഴ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അവരോഹണ ക്രമത്തിൽ എഴുതി, മനസ്സിലായില്ലേ? അടുത്ത കണക്ക് ചെയ്യാം. ഫോർത്ത് റൂട്ട് ഓഫ് മൂന്ന്, സിക്സ്ത് റൂട്ട് ഓഫ് പത്ത്, ട്വൽത്ത് റൂട്ട് ഓഫ് ഇരുപത്തഞ്ച്, ക്യൂബ് റൂട്ട് ഓഫ് നാല്. ഇത് ആരോഹണ ക്രമം. കഴിഞ്ഞ കണക്ക് പോലെ വ്യത്യാസമുണ്ട്. നോക്കൂ, ഈ നാല് റൂട്ട് മൂന്നും ഫോർത്ത് റൂട്ട് ഓഫ് മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ കണക്ക് ഇങ്ങനെയാണ് ചെയ്തത്, ഇതിന്റെ മുമ്പത്തെ കണക്ക് ആരോഹണ ക്രമം ചെയ്തുവല്ലോ, ആരോഹണ ക്രമം. അതിൽ ഇങ്ങനത്തെ കരണികളാണ് ചെയ്തത്, ഇത് വ്യത്യാസമുണ്ട്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം, ഈ നാല് റൂട്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ നാല് ഗുണം റൂട്ട് മൂന്നാണ്. നാല് എണ്ണ എന്ന എണ്ണൽ സംഖ്യയും റൂട്ട് മൂന്ന് എന്ന കരണിയും തമ്മിലുള്ള ഗുണനഫലമാണ്. ഇതെന്തറിയോ, മൂന്നിന്റെ നാലാം വർഗമൂലം, ഫോർത്ത് റൂട്ട് ഓഫ് ത്രീ എന്നാണ്. അതാണ് വ്യത്യാസം, മനസ്സിലായോ? ഇത് പത്തിന്റെ ആറാം വർഗമൂലം, ഇത് ഇരുപത്തഞ്ചിന്റെ പന്ത്രണ്ടാം വർഗമൂലം, ഇത് നമുക്കറിയാലോ നാലിന്റെ ക്യൂബ് റൂട്ട്, നാലിന്റെ മൂന്നാം വർഗമൂലം. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത് ഒരു എണ്ണൽ സംഖ്യയും കരണിയും തമ്മിലുള്ള ഗുണനഫലമാണ്. അപ്പൊ ആ വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതണം. അതെങ്ങനെ ചെയ്യാം? നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യകളുടെ ഏത് നാല് ആറ് പന്ത്രണ്ട് മൂന്ന് ഈ സംഖ്യകളുടെ ലസാഗു കാണും.
നാല് ആറ് പന്ത്രണ്ട് മൂന്ന് ഇവയുടെ എൽ സി എം കാണണം അല്ലേ, ലസാഗു കാണണം. സാഗുവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേറെ ബേസിക് മാത്സ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു രീതി ഞാൻ വളരെ പറയുന്നത്, ചെറിയ സംഖ്യകളാകുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാം. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ അറിയോ, ഈ നാല് എന്ന് എഴുതി നാലിൻ്റെ ഗുണിതങ്ങൾ എഴുതുക, ആറ് ഗുണിതങ്ങൾ എഴുതുക, പന്ത്രണ്ട് ഗുണിതങ്ങൾ എഴുതുക, മൂന്ന് ഈ സംഖ്യകളെയൊക്കെ ഗുണിതങ്ങൾ എഴുതുക. നോക്കൂ, ഒരു നാല് നാല് ഇരുന്നാല് എട്ട് മൂന്നാല് പന്ത്രണ്ട് അങ്ങനെ പോകും അല്ലേ. ആറിൻ്റെ ഒരു ആറ് ആറ് ഇരാറ് പന്ത്രണ്ട് മൂന്നാറ് പതിനെട്ട് എക്സെട്ര. പന്ത്രണ്ടിൻ്റെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇങ്ങനെ പോകും. മൂന്നിൻ്റെ ഒരു മൂന്ന് മൂന്ന് ഇരു മൂന്നാറ് മൂന്നൊമ്പത് എക്സെട്ര. നമ്മൾ എന്ത് ചെയ്തു, ഏതൊക്കെ സംഖ്യയുടെ രസാവ് കാണണോ അതിൻ്റെയൊക്കെ ഗുണിതങ്ങൾ എഴുതി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നാലിലും വരുന്ന ആദ്യത്തെ സംഖ്യ മനസ്സിലായി, ഈ നാല് വരികളിലും വരുന്ന ആദ്യ സംഖ്യ അതേതാ നോക്കി നോക്കൂ, പന്ത്രണ്ടല്ലേ. ഈ നാല് വരികളിലും വേണം ആദ്യം വരുന്നതും വേണം. അങ്ങനെ നോക്കുമ്പോൾ പന്ത്രണ്ട് എന്ന സംഖ്യയാണ് എല്ലാത്തിലും വരണത്. അതിലേക്ക് ഇപ്പം നമ്മൾ എന്താ പന്ത്രണ്ട് വരാത്ത അറിയോ, അടുത്ത സംഖ്യ എഴുതിയാൽ പന്ത്രണ്ടായി. മൂന്നിൻ്റെ പട്ടികയെ ഒരു മൂന്ന് മൂന്ന് ഇരു മൂന്നാറ് മൂന്ന് ഒമ്പത് നാല് മൂന്ന് പന്ത്രണ്ട് എന്ന് എഴുതുമ്പോൾ അതിൽ വരും. അപ്പം നമ്മൾ ആദ്യം എഴുതിയില്ല എന്ന് മാത്രം. അപ്പോൾ ഈ നാല് വരികളിലും വരുന്ന ആദ്യ സംഖ്യ പന്ത്രണ്ടാണ്, അതാണ് ലസാഗു. അപ്പം നമുക്ക് എന്ത് കിട്ടി, ലസാഗു എൽ സി എം കിട്ടി അല്ലേ, പന്ത്രണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതെഴുതുക, എന്താണ് ഫോർത്ത് റൂട്ട് ഓഫ് ത്രീ, ഫോർത്ത് റൂട്ട് ഓഫ് മൂന്ന് സമം. നമ്മൾ ചെയ്യേണ്ടത് ഈ റൂട്ട് മൂന്ന് ഇട്ടു. ഇനി ചെയ്യേണ്ടത് ഇവിടെ നാലല്ലേ സംഖ്യ, ഈ നാലിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ എൽ സി എം കിട്ടും, നാലിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ പന്ത്രണ്ട് കിട്ടും, മൂന്ന് കൊണ്ട്. അപ്പൊ ഇവിടെ ഈ സംഖ്യ ഇടുക നാല് എന്നിട്ട് ഇൻറ്റു മൂന്ന്, നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ടായി അല്ലെ. ഇവിടെ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, ഉള്ളിൽ ഈ സംഖ്യയ്ക്ക് കൃതിയായിട്ട് ഒരു മൂന്ന് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അടുത്തതാണ് ചെയ്യാം, അടുത്ത ചെയ്യാം സിക്സ് റൂട്ട് ഓഫ് ടെൻ. നോക്കൂ, സിക്സ് റൂട്ട് ഓഫ് ടെൻ സമം എന്താ നമ്മൾ ചെയ്യേണ്ടത്, പത്ത് എന്ന് എഴുതി വെച്ചു അല്ലേ, ഇവിടെ ആറുണ്ട് ആറെന്ന് എഴുതി. ആറിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ പന്ത്രണ്ട് ഇൻറ്റു രണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൃതി രണ്ട്. അടുത്ത എഴുത്ത് എഴുതുന്നു പന്ത്രണ്ട് ട്വൽത്ത് റൂട്ട് ഓഫ് ട്വന്റി ഫൈവ്, ട്വൽത്ത് റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് സമം എന്താണ്, ഇതിൽ പന്ത്രണ്ടാണ് നമ്മുടെ ലസാഗു പന്ത്രണ്ടാണ്. അപ്പൊ അത് മാറ്റണ്ട കേട്ടോ, മറ്റേതൊക്കെ മാറ്റണം. നാലും ആറും വരുമ്പോൾ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം, പന്ത്രണ്ടാക്കി മാറ്റുന്നുണ്ട്. ഇതിൽ പന്ത്രണ്ട് ഉണ്ട്, അപ്പം അത് മാറ്റണ്ട. ഇനി അപ്പം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ട്വൽത്ത് റൂട്ട് ഓഫ് അല്ലേ, ട്വൽത്ത് റൂട്ട് ഓഫ് ഇരുപത്തഞ്ച്. അവസാനത്തെ ക്യൂബ് റൂട്ട് ഓഫ് നാല് അല്ലേ, എന്താ എഴുതുക, നാല് എന്ന് എഴുതിയിട്ട് ഇവിടെ മൂന്നില്ലേ, മൂന്ന് ഗുണം എന്ത് ചെയ്താലാ പന്ത്രണ്ട് കിട്ടുക, ഇൻറ്റു നാല്. അപ്പം ഇവിടെ നാല് ഇടുക, മനസ്സിലായി. ഇനി സമം നോക്കൂ, ഇത് ഗുണിച്ചാൽ പന്ത്രണ്ടല്ലേ, അപ്പൊ പന്ത്രണ്ട് ട്വൽത്ത് റൂട്ട് ഓഫ് മൂന്ന് ക്യൂബ് ഇരുപത്തേഴാണ് അല്ലേ. അതേപോലെ ഇത് എന്താണ്, ആറ് രണ്ട് പന്ത്രണ്ടല്ലേ, പന്ത്രണ്ട് റൂട്ട് ഓഫ് പത്ത് സ്ക്വയർ നൂറ്. അടുത്ത നോക്കുമ്പോൾ പന്ത്രണ്ട് തന്നെയാണ്, അപ്പൊ അത് അവിടെ ഇരുന്നോട്ടെ അല്ലേ. പന്ത്രണ്ട് റൂട്ട് ഓഫ് ഇരുപത്തഞ്ച്, ഇനി നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നോ, പന്ത്രണ്ട് റൂട്ട് ഓഫ് നാല് ഘാതം നാല് എന്ന് പറഞ്ഞാൽ എത്ര വരും, ഇരുന്നൂറ്റി അൻപത്തി ആറ്. എങ്ങനെയെന്ന് അറിയില്ലേ, നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് ഗുണിച്ച് ഇരുന്നൂറ്റമ്പത്തി ആറ്. ഇപ്പം നമുക്ക് എന്താ ഒരു ഗുണം കിട്ടിയറിയോ, ഈ സംഖ്യകളുടെയൊക്കെ നോക്കൂ, ഇതൊരുപോലെ ഈ പന്ത്രണ്ട് 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 പന്ത്രണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇതിൽ ഏതാ വലുത് ചെറുത് നോക്കി മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇതിൽ ഏറ്റവും ചെറുത് നോക്കൂ, ഇതല്ലേ വരിക, ആണ്. തൊട്ട് വലുത് ഏതാ, ഇതാണ്. തൊട്ട് വലുത് ഏതാ, ഇതാണ്. ഏറ്റവും വലുത് ഏതാ, ഇതാണ്. നമുക്ക് എന്താ എഴുതേണ്ടത് ചോദ്യത്തിന്, ആരോഹണ ക്രമം, ചെറുതെന്ന് വലുതിക്കുക. അപ്പം ഏറ്റവും ചെറുത് ആദ്യം എഴുതുക, ട്വൽത്ത് റൂട്ട് ഓഫ് ഇരുപത്തഞ്ച് അല്ലേ, ട്വൽത്ത് റൂട്ട് ഓഫ് ഇരുപത്തിയഞ്ച്. തൊട്ട് വലുത് ട്വൽത്ത് റൂട്ട് ഓഫ് ഇരുപത്തേഴ്, ട്വൽത്ത് റൂട്ട് ഓഫ് ഇരുപത്തേഴ്. തൊട്ട് വലുത് ട്വൽത്ത് റൂട്ട് ഓഫ് നൂറ്, ട്വൽത്ത് റൂട്ട് ഓഫ് നൂറ്. ഏറ്റവും വലുത് ട്വൽത്ത് റൂട്ട് ഓഫ് ഇരുന്നൂറ്റി അമ്പത്തി ആറ്. നമ്മൾ എന്തെഴുതി, ആരോഹണ ക്രമം എഴുതി. ചെറിയൊരു മാറ്റം എന്താ വരുത്തറിയോ, നമ്മുടെ ചോദ്യത്തിൽ തിരിച്ചു പോകണം. അപ്പം നമ്മുടെ സൗകര്യം നമുക്കിത് മനസ്സിലാവുമ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി തിരിച്ച് ഇതിനെ ചോദ്യത്തിലേക്കാക്കുക, ഈ ട്വൽത്ത് റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് ചോദ്യത്തിൽ എത്രയേ, അത് തന്നെയാണ് അല്ലേ. അപ്പോൾ ട്വൽത്ത് റൂട്ട് ഓഫ് ഇരുപത്തിയഞ്ച്, ഈ ട്വൽത്ത് റൂട്ട് ഓഫ് ഇരുപത്തേഴ് എവിടെയാണ് നമുക്ക് കിട്ടിയിരുന്നത് അല്ലേ, അത് ഏത് ചെയ്തിട്ടാണ് കിട്ടിയത്, ഇതാണ് ഫോർത്ത് റൂട്ട് ഓഫ് മൂന്ന് അല്ലേ. ദ
ഫോർത്ത് റൂ ഇത് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പൊ അടുത്തത് അത് എഴുതുക, ഫോർത്ത് റൂട്ട് ഓഫ് മൂന്ന്. ട്വൽത്ത് റൂട്ട് ഓഫ് ഹൺഡ്രഡ് എന്തായിരുന്നു? ട്വൽത്ത് റൂട്ട് ഓഫ് ഹൺഡ്രഡ് ദ സിക്സ് റൂട്ട് ഓഫ് ടെൻ ഇതായിരുന്നു. അപ്പൊ എഴുതുക സിക്സ് റൂട്ട് ഓഫ് പത്ത്. ട്വൽത്ത് റൂട്ട് ഓഫ് 256 ഏതായിരുന്നു? ക്യൂബ് റൂട്ട് ഓഫ് 4 ആണ്. കണ്ടോ, ക്യൂബ് റൂട്ട് ഓഫ് 4. ക്യൂബ് റൂട്ട് ഓഫ് 4. അപ്പൊ ഇതാണ് ആരോഹണ ക്രമം. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? നമ്മൾ കരണികളെ കുറിച്ചാണ് പഠിച്ചത്, സർഡ്സ്. ഈ കരണികൾ ഏതാണ് വലുത്, ഏതാണ് ചെറുത്, എന്താണ് കരണി, കരണികളിൽ വലുത് ഏത് ചെറുത് ഏത് എന്നിങ്ങനെ കാണാം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വരുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.